നമസ്കാരം കേരളം എന്ന് തുറക്കും കടുത്ത നിയന്ത്രണങ്ങളും വാരാന്ത്യ ലോക്ക്ഡൌണും എത്ര നാൾ നീളും ജീവിതം വഴിമുട്ടുമ്പോൾ ജീവനൊടുക്കുന്നവർ കടക്കണിയിലായ വ്യാപാരികൾ പണിയില്ലാത്ത തൊഴിലാളികൾ ഇവരുടെ എല്ലാം മേൽ പിഴയടിച്ച് ഖജനാവിലേക്ക് കോടികൾ സംഭാവന ചെയ്ത് നമ്മുടെ പോലീസ് മുഖ്യമന്ത്രി ഇത് കാണുന്നുണ്ട് ഈ വിഷയത്തിൽ ന്യൂസ് അവറിൽ ശ്രീ ജോസഫ് സി മാത്യു ഓക്സിജൻ സ്ഥാപനങ്ങളുടെ ഉടമ ശ്രീ ഷിജോ കെ തോമസ് അല്പസമയത്തിനകം ഐ എം എയുടെ പ്രതിനിധിയായി ഡോക്ടർ എൻ സുൽഫി മഹാലക്ഷ്മി സിൽക്സിന്റെ ഉടമ ശ്രീ വിനോദ് കുമാർ എന്നിവരും ന്യൂസ് അവറിൽ ചേരും ശ്രീ ജോസഫ് സി മാത്യു രണ്ടാം തരംഗത്തിൽ മൂന്ന് മാസം മുമ്പ് കേരളം വീണ്ടും ലോക്ക്ഡൗണിലാകുമ്പോൾ ഇതിത്ര നീളുമെന്ന് ആരും വിചാരിച്ചതല്ല ഇപ്പോൾ എന്ന് തുറക്കുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ അനിശ്ചിതമായി ഈ അടച്ചുപൂട്ടൽ നീളുന്നത് ശാസ്ത്രീയമാണെന്ന് തോന്നുന്നുണ്ടോ ഈ അടച്ചുപൂട്ടൽ ഇതിനകം തന്നെ ഏതാണ്ട് ഇരുപത്താറ് പേർ ആത്മഹത്യ ചെയ്തായി നമുക്കറിയാം ലോക്ക്ഡൗണിൻ്റെ പേരിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ ഇനിയും ആത്മഹത്യകളുണ്ടാകാം കടക്കടിയിലായ പതിനായിരങ്ങളുണ്ട് ജീവിതം വഴിമുട്ടിയ ലക്ഷങ്ങളുണ്ട് ആരോടും പുറത്തു പറയാനാവാതെ ഇനി എന്ത് ചെയ്യും എന്നാലോചിക്കുന്ന പല വ്യവസായികളും ബിസിനസ്സുകാരുമുണ്ട് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ എന്ന് തുറക്കുമെന്ന ഉത്തരം സർക്കാർ നൽകേണ്ടതാണോ അത് നീളുന്നത് അശാസ്ത്രീയമാണോ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ഇത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പം നമുക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരു സാഹചര്യം നമ്മൾ നേരിടുന്നു ആ ഘട്ടത്തിൽ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക ഒക്കെ ശ്രമകരമാണ് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ നമ്മൾ തുടർന്നുകൊണ്ട് വ വരുന്ന രീതി മുൻപോട്ട് പോകാനൊക്കില്ല എന്നുള്ളത് അത് സാധിക്കില്ല എന്നുള്ളത് സർക്കാരിനും ജനങ്ങൾക്കും എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേസുകളുടെ എണ്ണം കോവിഡ് കേസുകളുടെ എണ്ണം ക്രമാനുഗതമായിട്ടായാലും വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു അത് ഒറ്റപ്പെട്ടതെന്ന് പറയാവുന്ന അതിനപ്പുറത്തേക്ക് അത് വരുന്നു എന്നുള്ളത് നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാർ കടയുടമകൾ കടയ്ക്കുള്ളിൽ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഒക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുൻകൂട്ടി നമുക്കറിയില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോവിഡിൻ്റെ രീതി അതിനെ നമ്മൾ എടുത്ത പ്രതിവിധികൾ അതിൻ്റെ വിജയം എന്നൊക്കെയുള്ള കാര്യത്തിൽ അതിനെ വായിച്ചെടുക്കുന്നതിൽ സർക്കാരിന് തെറ്റുപറ്റി എന്നുള്ളത് അത് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുമ്പോൾ അത് ഞാൻ പറയുന്നതല്ല സർക്കാർ തന്നെ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റും പിന്നീട് വന്ന അനുബന്ധ ബഡ്ജറ്റും വായിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരിയിലെ ബഡ്ജറ്റിൽ നമ്മൾ കോവിഡിനെ പ്രതിരോധിച്ച് കീഴടക്കിയതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ രണ്ടാമത് വന്ന അനുബന്ധ ബഡ്ജറ്റിൽ അന്ന് നമ്മൾ നമ്മുടെ ധാരണ തെറ്റായിരുന്നു എന്ന് തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ മുൻകൂട്ടി അറിയാവുന്നതല്ല അത് തുറന്നു സമ്മതിച്ചത് നല്ല കാര്യം പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ടാം വെയ്വിനെക്കുറിച്ചും കോവിഡിൻ്റെ രണ്ടാം വെയ്വിനെക്കുറിച്ചും നമ്മൾ വായിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കാരണം ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഒരു അസാധാരണമായൊരു സാഹചര്യത്തിൽ വളരെ താൽക്കാലികമായി ചെയ്യാവുന്ന ഒന്നു മാത്രമാണ് ദീർഘകാലം ഒരു നാട് അടച്ചിടാൻ കഴിയില്ല എന്ന് നമുക്കറിയാം നമ്മൾ ഹർത്താലിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളവരാണ് ഇത് ലോക്ക്ഡൗൺ എന്നാണ് പേരെന്നേ ഉള്ളൂ ഇത് ഹർത്താൽ തന്നെയാണെന്ന് നമുക്കറിയാം അതിലും കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ദീർഘകാലം പോകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ എപ്പോഴാണ് ലോക്ക്ഡൗൺ വേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ധാരണ വേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത് മെയ് മാസത്തിൽ എട്ടാം തീയതി ആണെന്ന് നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോകുന്നത് ഈ രണ്ടാം ഘട്ടത്തിൽ അന്ന് ലോക്ക്ഡൗണിലേക്ക് പോവുകയല്ലാതെ മറ്റൊരു മാർഗം സർക്കാരിൻ്റെ മുൻപിൽ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ മേഖലയിലും ആശുപത്രി കിടക്കുകളും ഒക്കെ ഒരു ത്രഷ് ഹോൾഡിൽ എത്തിയിരുന്നു അപ്പോൾ രോഗികൾ ആശുപത്രിയിലാക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ ഉണ്ടാകാവുന്ന വലിയ ബുദ്ധിമുട്ടുകൾ രോഗികൾക്ക് മാത്രമല്ല കൂടെ ഉള്ളവർക്കും നാട്ടുകാർക്കും എല്ലാം ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇതര സംസ്ഥാനങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ലോക്ക്ഡൗണിലേക്ക് പോയി മെയ് പതിനഞ്ച് ആയപ്പോഴത്തേക്ക് ഏതാണ്ട് നാലര ലക്ഷത്തോളം രോഗികളുടെ എണ്ണം വർദ്ധിച്ചു പിന്നീട് അത് ക്രമാനുഗതമായി കുറഞ്ഞ ഒരു ലക്ഷത്തിന് താഴെ വന്നു ഇപ്പോൾ വീണ്ടും അല്പം വർദ്ധിച്ച് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രോഗികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഹോസ്പിറ്റലിൻ്റെ ത്രഷ് ഹോൾഡ് നാലര ലക്ഷം എത്തി എത്തി അത് താഴേക്ക് കൊണ്ടുവരാനായി സർക്കാർ എടുത്ത ശ്രമം ശരി എന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ സംഭവിച്ചത് എന്താണ് അതിനുശേഷം അതിനുശേഷം ആശുപത്രികളുടെ ത്രഷ്ഹോൾഡിനപ്പുറത്തേക്ക് ആ ആ പ്രശ്നത്തെ നമ്മൾ അതിജീവിച്ചപ്പോഴും ടി പി ആർ കുറയ്ക്കുക എന്നുള്ളതാണ് മാനദണ്ഡം എന്നൊരു പുതിയ മാനദണ്ഡം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ അങ്ങ് സീറോ ആക്കിക്കളയാം എന്നുള്ള ധാരണയിൽ സർക്കാർ നീങ്ങുകയാണ് ചെയ്തത് അതിനൊരിക്കലും ലോക്ക്ഡൗൺ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ നമ്മൾ വീണ്ടും രോഗികളുടെ എണ്ണം ക്രമാനുഗതമായി വർധിക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ നമ്മളിത് പിൻവലിച്ചേ മതിയാകൂ എന്നൊരു സ്ഥിതിയിലെത്തി അതിൻ്റെ കാരണം ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ചെറിയ കാലത്തേക്കും ഒരു അടിയന്തര സാഹചര്യത്തിലും മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ആയുധമാണ് എന്ന് മനസ്സിലാക്കാതെ അതെടുത്ത് പ്രയോഗിച്ചു ഏതാണ്ട് മാരത്തോൺ ഓടേണ്ടിവർ ഹൺഡ്രഡ് മീറ്റർ ഹൺഡ്രഡ് മീറ്റേഴ്സിൻ്റെ വേഗതയിൽ ഓടിയതുപോലെയുള്ള ഒരു തെറ്റാണ് അവിടെ പറ്റിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫലം നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാമത് എന്തിനാണ് ഈ ലോക്ക്ഡൗൺ എന്നുള്ളതിലും സർക്കാരിന് ഇപ്പോൾ ലോക്ക്ഡൗൺ അതങ്ങനെ പറയുന്നു ദീർഘകാലത്തേക്ക് പറയുമ്പോൾ കൂടുതൽ എന്തിനാണ് ലോക്ക്ഡൗൺ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും എക്സ്പെർട്സും പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കുന്നത് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ആൾക്കൂട്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ പിറക്കകത്ത് തന്നെ തുടരുക വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇറങ്ങേണ്ടി വരികയാണെങ്കിലോ അപ്പോൾ അങ്ങനെ ഇറങ്ങേണ്ടി വരും ദീർഘകാലത്തേക്കാവുമ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ കടകളും ഇതര ഒക്കെ തുറന്നു വെക്കുന്നത് അവിടെയും ആൾക്കൂട്ടം കുറയ്ക്കാനും അതുവഴി രോഗവ്യാപനം തടയാനും ഉള്ള ഒരു നടപടിയാണ് സർക്കാർ എടുക്കേണ്ടത് പക്ഷേ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടി ആൾക്കൂട്ടം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഇത് വിദഗ്ധർ പലർ പലതവണ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു അത് ഒന്ന് കടകൾ തുറക്കുന്ന സമയത്തെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ് ഡെൻസി ഈ സ്പേസ് കുറയുന്നിടത്ത് ഡെൻസിറ്റി കൂടും എന്നുള്ളതൊരു അടിസ്ഥാന തത്വമാണ് നിങ്ങളതിൻ്റെ സമയം വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിരക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു ദിവസം വാരാന്ത്യ ലോ ലോക്ക്ഡൗൺ അടുത്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ സംഭവിക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും അതിനുശേഷമുള്ള ദിവസങ്ങളിലും അനാവശ്യമായ തിരക്ക് അത് അത് കൃത്രിമമായി സൃഷ്ടിക്കുന്നത് പോലെ ഉള്ള ഒരു ഒരു തിരക്കാണ് അതുണ്ടാകുന്നത് അത് സർക്കാർ വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ കടകളുടെ ദൈർഘ്യം പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ച് തിരക്ക് കുറയ്ക്കുകയുമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിന്മേൽ എടുക്കാൻ എന്തിനാണ് സർക്കാർ ഈ ഒരു മാസത്തോളം വൈകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതേപോലെ തന്നെ യാത്രാ സൗകര്യത്തിൻ്റെ കാര്യം കെ എസ് ആർ ടി സി ബസ് നിങ്ങൾ അഞ്ചുമണിക്കും നാലരയ്ക്കും ഒക്കെ യാത്ര ചെയ്യുന്ന ബസ്സുകൾ നിങ്ങളൊന്ന് നോക്കൂ എന്തിനാണ് ഇതിൻ്റെ സ്കെഡ്യൂളുകൾ വെട്ടിക്കുറച്ച് ഓടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഇതിൻ്റെ നഷ്ടം നികത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ തന്നെയാണ് കെ എസ് ആർ ടി സി നഷ്ടം നികത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒന്ന് രണ്ട് മാസത്തേക്ക് അത് മുൻകൂറായി തന്നെ പറയുകയും അത് എത്രയും കൂടുതൽ സ്കെഡ്യൂളുകൾ ബസ്സുകൾ ഓടിക്കുകയും അതുവഴി തിരക്ക് കുറയ്ക്കുകയുമാണ് സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല എന്നുള്ളതും നിർഭാഗ്യകരമാണ് അപ്പം ഇതുവഴി യഥാർത്ഥത്തിൽ ലോക്ക്ഡൗണിലൂടെ ജനത്തിരക്ക് കുറയ്ക്കാനും അതുവഴി രോഗവ്യാപനം കുറയ്ക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിലും ആ ഉദ്ദേശ ലക്ഷ്യം സാധിക്കാത്ത രീതിയിൽ അതിൻ്റെ നടത്തിപ്പിൽ തെറ്റുപറ്റുന്നു ഇത് ഇത് തെറ്റാണ് എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധരുൾപ്പെടെ ഡോക്ടർമാരുടെ സംഘടനകളുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടും അതിന്മേൽ ഒരു സർക്കാരിനെ വിദഗ്ധരാണ് ശ്രീ ില്ല ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു ബസ്സിൽ എത്ര ആളുകളെ വേണമെങ്കിലും കൊണ്ടുപോകാം എല്ലാ സീറ്റുകളിലും അടുത്തടുത്ത് ആളുകളെ ഇരുത്താം എ സി കോച്ചുകളിൽ തീവണ്ടികളിൽ യാത്ര അനുവദിക്കാം പക്ഷേ കടകൾ എല്ലാ ദിവസവും തുറക്കാൻ പാടില്ല മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് എല്ലാ ദിവസവും ആളുകൾ എത്താൻ പാടില്ല വേറൊരു റൂമിൽ ആളുകൾ കൂടാൻ പാടില്ല അതിനേക്കാൾ മോശമായ സാഹചര്യങ്ങളിൽ ആളുകൾ കൂടുന്നതിന് തടസ്സമില്ലാൻ ബസ്സിൻ്റെയും തീവണ്ടിയുടെയും ഒക്കെ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ അകലവുമില്ലാതെ പിന്നെ ശനി ഞേർ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ തിങ്കളാഴ്ച മുതൽ അതിൻ്റെ ഇരട്ടി ആളുകൾ അതായത് ശനിയും ഞേറും തുറന്നിരുന്നെങ്കിലും ഉണ്ടാകാമായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ അതിനുത്തരമില്ല ഇങ്ങനെ യുക്തിയില്ലാത്ത തീരുമാനങ്ങൾ കേരളത്തെ രോഗ നിയന്ത്രണത്തിന്റെ പേരിൽ കൂടുതൽ കൂടുതൽ സാമ്പത്തിക സ്ഥിതി മോശമാക്കിക്കൊണ്ട് ജീവിതം വഴിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് നമുക്ക് നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് ഒന്നര ഒന്നൊന്നര കൊല്ലമായിട്ട് കോവിഡിന്റെ വിവിധ തരത്തിലുള്ള വളരെ എന്താ പറയുക വളരെ ക്രൂരമായ ചില പ്രവൃത്തികൾ നേരിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റിലാക്സേഷൻ നമുക്ക് ആവശ്യമാണ് ഒരു പരിധിവരെ വളരെ കോഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ഒരു റിലാക്സേഷൻ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് ഇനി നമുക്ക് ഈ ഒരു അടച്ചിടൽ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു പോകാൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവരും ശാസ്ത്ര സമൂഹവും ഡോക്ടർമാരും സംഘടനകളും ഒക്കെ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അത് കേരളത്തിന്റെ പൊതുസമൂഹവും വളരെ നേരത്തെ തന്നെ തിരിച്ചറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഭരണകൂടവും ഗവൺമെൻറ്റുമൊക്കെ തന്നെ അത് തിരിച്ചറിയുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അവരും കടുത്ത സമ്മർദ്ദത്തിൽ അടിപ്പെടുന്നു അതിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത് മറ്റൊരു ഘട്ടം മറ്റൊരു വിഷയം പക്ഷേ എങ്കിലും ലോക്ക്ഡൗണിൽ തീർച്ചയായിട്ടും അശാസ്ത്രീയതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും സംബന്ധിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ ശനി ഞായർ ലോക്ക്ഡൌണിനും ലോക്ക്ഡൗൺ എന്തിനാണ് തിരക്ക് കുറയ്ക്കാനാണ് തിരക്ക് കൂട്ടാനല്ല അപ്പോൾ തിരക്ക് കൂട്ടുന്ന തരത്തിലുള്ള ലോക്ക്ഡൗണുകൾ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങൾ വന്നുപോയി അത് ഒരു എന്താ പറയുക അതൊരു അതിനു വേണ്ടി ചെയ്തതായിരിക്കില്ല പക്ഷേ നമുക്കിപ്പോ ഒരു അത് തിരുത്തൽ ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് നിക്കുകയാണ് നമുക്ക് സി നമുക്ക് കടകൾ പല ഇന്ന് തന്നെ ഞങ്ങള് ഏതാണ്ട് പത്തിരുപതോളം നിർദ്ദേശങ്ങളുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഘടകം ഈ ആശുപത്രികളും അല്ല സോറി ഷോപ്പുകളും മറ്റും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും നിർദ്ദേശങ്ങൾ എക്സ്പെർട്ട് കമ്മിറ്റിക്കും ഗവൺമെന്റും സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു രണ്ട് നയമില്ല ഈ കാര്യത്തിൽ നിങ്ങൾ നയം മാറ്റി പറഞ്ഞു എന്നൊക്കെ ചില ആരോപണങ്ങൾ ചില ഭാഗങ്ങൾ നയത്തിൽ ഒരു വ്യത്യാസം ഇല്ല നമുക്ക് വളരെ വളരെ കടകൾ തുറക്കണം തിരക്ക് കുറയ്ക്കണം ഇപ്പോഴത്തെ രീതി തുടരുന്നത് ശരിയല്ല പക്ഷേ ദേശീയ തലത്തിൽ ഐ എം എയുടെ ദേശീയ ഘടകം കേരളം ഏതാണ്ട് തുറന്ന് ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നു എന്ന് മട്ടിലാണ് പ്രതികരിച്ചത് ഇല്ല അത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെറിയൊരു വ്യത്യാസം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടും ആത്യന്തികമായി രോഗികളുടെ എണ്ണം കുറയ്ക്കുക സോറി ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുകയും തിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് പക്ഷെ അത് അതിന് എന്താ പറയാ പലപ്പോഴും അറിയാലോ നമുക്ക് ആവശ്യമില്ലാത്ത രാഷ്ട്രീയങ്ങൾ ഇതിനകത്ത് കടന്നു കടന്നുവരുന്നത് കൊണ്ട് അതിനകത്തല്ല മറ്റുള്ള രാഷ്ട്രീയങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ചില റിലീജിയസ് അല്ലെങ്കിൽ സെന്റിമെന്റ്സിലേക്കൊക്കെ നീക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇത് പോയി എന്നുള്ളൊരു സത്യമാണ് അത് അത് അതെല്ലാം നമുക്ക് വിടാം നമുക്ക് ഇപ്പൊ എന്താ വേണ്ടത് നമുക്ക് കൂടുതൽ സമയം പ്രവർത്തിക്കണം ഒരു പക്ഷേ ആശുപത്രി കടകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നാം ചിന്തിക്കണം സി മെട്രോ നഗരങ്ങളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കടകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇപ്പോഴല്ല കോവിഡിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നെങ്കിൽ കേരളത്തിന് എന്താ അതാകാൻ പറ്റാത്തത് മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകൾ ഉണ്ടാകണം മറ്റ് സ്ഥാപനങ്ങൾ അത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഷിഫ്റ്റ് സമുദായത്തിലേക്ക് മാറിക്കൊണ്ട് രാവിലെ എട്ട് മണി മുതൽ രണ്ട് മണി വരെയും അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിവരെ കഴിഞ്ഞ അഞ്ചു മുതൽ രാത്രി പത്ത് മണി വരെയുള്ള ഷിഫ്റ്റുകളിലേക്ക് മാറണം ഈ പറയുന്ന മാതിരി ബസ്സുകൾ തീർച്ചയായിട്ടും ബസ്സുകളും ഈ പബ്ലിക് യൂട്ടിലിറ്റി ഉപകരണങ്ങൾ പബ്ലിക് വെഹിക്കിൾസ് ട്രെയിൻ ആണെങ്കിലും കൂടുതൽ ഷെഡ്യൂളുകൾ ആൾക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം പക്ഷേ അങ്ങനെയൊക്കെ വൈകുന്നേരം അഞ്ചു മണിക്കുള്ള ചില ചിത്രങ്ങൾ ഒരാൾ അവിടെ നിന്നിരുന്ന ഒരാൾ എനിക്ക് അയച്ചു തന്നു എന്താണ് ബസ് നിറച്ചാള് തൂങ്ങി നിന്നാള് സൂചി കുത്താൻ സ്ഥലമില്ലാത്ത വിധത്തിൽ ആള് അതാണ് ഈ ഒരു സ്ഥലത്ത് ആള് കൂടരുതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാം വിലക്കുന്ന സ്ഥലത്ത് ഈ ബസ്സിലെ സ്ഥിതി ഡോക്ടർ സുൽഫി ആ ചിത്രം കണ്ട് ഞാൻ അമ്പരന്ന് പോയി അതിൽ കൂടുതൽ രോഗം പരത്തലിനുള്ള എന്ത് സാഹചര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം അബ്സുലൂട്ടിലി സി അത് ഒരു കാരണവശാലും നമുക്ക് സി നമുക്ക് കോവിഡ് വിടുന്ന പോയിട്ടില്ല ഇവിടെ എന്താ പറയാ പലപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലേക്ക് പലതരത്തിലുള്ള ആഘോഷങ്ങൾ നാം കണ്ടു അത്തരം ഒരു കാരണവശാലും നമുക്ക് കോവിഡ് വിടുന്ന പോയിട്ടില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ അപേക്ഷിതമാണ് ബസ്സുകളിൽ ഇത്തരം ഗ്യാതറിങ്ങൾ ഒരു പ്രത്യേകിച്ച് അടച്ചിട്ട സ്ഥലങ്ങളിൽ ഇത്തരം ആൾക്കൂട്ടം അത് ബസ്സിനുള്ളിലായിക്കോട്ടെ എ സി കമ്പാർട്ട്മെന്റുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ബാറുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്കോ തീക്കുകളിലായിക്കോട്ടെ ഷോപ്പുകളിലായിക്കോട്ടെ ഇത്തരം ആൾക്കൂട്ടം തീർച്ചയായിട്ടും അപകടമാണ് അത് മരണത്തിലേക്ക് നയിക്കുമെന്നുള്ളത് സംശയം വേണം കൂടുതൽ ബസ്സുകൾ ഓടിക്കുക ശ്രീ ജോസഫ് പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി മുഴുവൻ ബസ്സുകൾ ഓടിക്കട്ടെ സ്വകാര്യ ഓപ്പറേറ്റർമാരെ സർക്കാർ സഹായിച്ചുകൊണ്ട് അവർക്ക് ഉണ്ടാകാവുന്ന നഷ്ടം നികത്തി കൊടുത്തുകൊണ്ട് അവരുടെ ബസ്സുകൾ ഓടിക്കട്ടെ അങ്ങനെ ബസ്സുകളിൽ കുറച്ചാളുകൾ എപ്പോഴും സഞ്ചരിക്കട്ടെ അതിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അതിനു പകരം ബസ് മുഴുവൻ വീട്ടിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റോഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് അതുപോലെയുള്ള എല്ലാ വാഹനങ്ങളും പൊതുഗതാഗതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ വാഹനങ്ങളും ഒഴിച്ചിട്ട് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിരിക്കുകയാണ് പക്ഷേ ടാക്സിൽ ഒരു കുറവുമില്ല അവർ ടാക്സ് അടയ്ക്കണം ഇറങ്ങി ഓടാൻ നിർവാഹമില്ല അത് കോൺട്രാക്ട് കാരിയേഴ്സ് ആണെങ്കിലും അത് തന്നെ സ്ഥിതി ഓടാൻ നിർവാഹമില്ല ഇങ്ങനെ എന്താണ് ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ പെർമിറ്റ് ഓടിക്കണം അവർക്ക് പണം കൊടുത്ത് ഓടിക്കണം എല്ലാവരും ഓടട്ടെ തിരക്ക് കുറയ്ക്കട്ടെ അതിനു പകരം കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കെ എസ് ആർ ടി സി ബസ് ഓടിക്കണം കട്ടപ്പുറത്ത് വെച്ചിരിക്കും ഏത് സത്യത്തിൽ ഡോക്ടർ സുൽഫിയോട് ചോദിച്ചോട്ടെ എനിക്ക് മറുപടി കിട്ടുമെന്ന് അറിയില്ല ഈ എക്സ്പേർട്ട് കമ്മിറ്റിയിലൊക്കെ ആരാണ് ഉള്ളത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഉപദേശിക്കുന്ന ഈ എക്സ്പേർട്ട് കമ്മിറ്റി ശരിക്കും അതിന് യോഗ്യതയുള്ള സമിതിയാണോ അതിലെ ആളുകൾ ആ അർത്ഥത്തിൽ യോഗ്യരാണോ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അതിനകത്ത് ഒരു ഒരു വിദഗ്ധ സമിതി ഗവൺമെന്റിന് ഉപദേശിക്കാൻ നിലവിലുണ്ട് എന്ന് അറിയാം അതിനകത്ത് മെഡിക്കൽ വിദഗ്ധരും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉൾപ്പെടെ അവിടെ പോയിരിക്കുന്ന പല ആളുകളും ആ അർത്ഥത്തിൽ യോഗ്യത അതിനേക്കാൾ യോഗ്യർ അവൈലബിൾ ആണ് ഇവിടെ അപ്പോൾ ഈ വിദഗ്ധ സമിതി എന്നിടത്ത് തന്നെ പ്രശ്നം തുടങ്ങുന്നു നമ്മുടെ മുഖ്യമന്ത്രി ആറു മണി വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ അദ്ദേഹം ഒരു മെഡിക്കൽ എക്സ്പേർട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എക്സ്പേർട്ടാണ് അദ്ദേഹം എന്താണ് ഓരോ വിവരങ്ങളും ഇങ്ങനെ നമ്മളെ വായിച്ച് വായിച്ച് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അതൊക്കെ വലിയ ചിന്തകളുടെയും ചർച്ചകളുടെയും അതിവിദഗ്ധരുടെ ഉപദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണെന്നാണ് നാം തെറ്റിദ്ധരിച്ചത് ഇപ്പോൾ നമ്മുടെ രോഗവ്യാപനത്തിൻ്റെ തോത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നതിൻ്റെ കണക്ക് ഒക്കെ എടുത്തു വെച്ച് നോക്കിയാൽ അത് പലതും മണ്ടൻ തീരുമാനങ്ങളായിരുന്നു എന്ന് പറയേണ്ടി വരും സി അതാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൂടി എല്ലാവരെയും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്നത് നമുക്ക് ഒരുപക്ഷെ എന്താണ് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ എല്ലാ കാര്യങ്ങളെയും മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് പുറത്ത് പോകേണ്ടി വന്നു സി ഇപ്പൊ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എന്ത് പറയുന്നു ആര് പറയുന്നു എന്നുള്ളതല്ല എന്ത് പറയുന്നു എന്ന് പറയുന്ന അഭിപ്രായങ്ങളെ സ്വീകരിക്കും തിരുത്തുവാനുള്ള അത്തരം ഒരു തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കൂടുതൽ സമയം ഷോപ്പുകളും കടകളും മറ്റ് ബസ്സുകളും ട്രെയിനുകളും ആൾക്കൂട്ടം കുറയ്ക്കുക അതേസമയം നമുക്ക് ഒരു കാരണവശാലും ഒരു മാസ് ഗാദറിംഗ് ഉണ്ടാകാൻ പാടില്ല അതായത് അടച്ചിട്ട സ്ഥലങ്ങളിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകാത്ത കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി അതോടൊപ്പം തന്നെ നമ്മൾ രോഗപ്രതിരോധ മാർഗങ്ങളിൽ ഗണ്യമായ കാര്യങ്ങൾ കാര്യം പഴയ രീതിയിലുള്ള ചില രണ്ടാളുകൾ മഹാലക്ഷ്മി സിർക്സിന്റെ ഉടമ ശ്രീ വിനോദ് കുമാറും ഓക്സിജൻ ഡിജിറ്റലിന്റെ ഉടമ ശ്രീ ഷിജു കെ തോമസും നമുക്കൊപ്പമുണ്ട് ശ്രീ ഷിജു ക്ഷമിക്കണം ശ്രീ ഷിജു ഇവിടെ കൂടുതൽ സമയം കടകൾ തുറക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുകയാണ് ഇനി സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ തുറന്നു വെക്കും അനുവാദമില്ലെങ്കിലും തുറന്നു വെക്കും എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വ്യാപാരികൾ എത്തിയിരിക്കുന്നു സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിച്ചേ തീരൂ എന്ന അഭിപ്രായത്തിൽ നിങ്ങളെപ്പോലെയുള്ള ഈ വൻകിട വ്യാപാരികളുമുണ്ടോ ചെറുകിട വ്യാപാരികളാണ് ഞങ്ങൾ തുറക്കും എന്ന അഭിപ്രായം അതിശക്തമായി പറഞ്ഞ് എനിക്ക് കാത്തു നിൽക്കില്ല എന്ന് പറഞ്ഞു നിങ്ങളും അതേ ആവശ്യം ഉന്നയിക്കുന്നവരാണോ വിനു ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ച് സമയം കൂടുതൽ ആളുകൾ വേണമോ അതോ കൂടുതൽ സമയം കുറച്ചാളുകൾ ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മെത്തേഡ് എന്നുള്ളതാണ് കുറച്ച് സമയം കൂടുതൽ ആളുകൾ എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ലോക്ക്ഡൗൺ കാരണം പല ദിവസങ്ങളും അടവാണ് അപ്പോൾ കുറച്ച് സമയം കിട്ടുന്നു കൂടുതൽ ആളുകൾ വരുന്നു അവിടെ ശരിക്കും കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പലതും ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് പക്ഷെ കൂടുതൽ സമയവും കുറച്ച് ആളുകളുമാണെങ്കിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഷോപ്പിംഗ് നടത്തിയ ആളുകൾക്ക് പോകാനായിട്ട് സാധിക്കും ഇത് എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടറാണെങ്കിലും ജോസഫ് സി മാത്യു ആണെങ്കിലും പറഞ്ഞ കാര്യം തന്നെയാണ് പൊതുവിൽ അതാണ് എല്ലാ ആളുകളുടെയും എല്ലാ വ്യാപാരികളുടെയും ആവശ്യം ഈ സമയത്ത് തന്നെ നമുക്കിപ്പം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യം ശ്രീ വെനു പറഞ്ഞു നമ്മൾ പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു കളക്റ്റീവ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വ്യാപാര സംഘടനകളുടെ പ്രതിനിധികളുമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ച പ്രോപ്പറായിട്ട് ഈ വിദഗ്ധ സമിതിയിൽ തന്നെ വ്യാപാര സംഘടനകളെ എത്രത്തോളം അവർക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഒരു ഒരു കളക്റ്റീവ് ഡിസിഷൻ വരിക ഇതൊരു കൂട്ടത്തരവാദിത്വമാണ് കോവിഡിനെ നേരിടുക എന്ന് പറയുന്നത് വ്യാപാരിയുടെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് അധികാരികളുടെ ആവശ്യമാണ് ഒരു ഒരു കളക്റ്റീവ് ഡിസിഷൻ വരുമ്പോൾ ആർക്കും അതിൽ നിന്ന് മാറാൻ പറ്റില്ല പക്ഷേ ഒരു ഏകപക്ഷീയമായ തീരുമാനം പലപ്പോഴും വരുമ്പോഴാണ് വ്യാപാരികൾ നേരത്തെ വിനു പറഞ്ഞ പോലെ വ്യാപാരികൾ വ്യാപാരികളുടെ ആയ സമരമാർഗ്ഗങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കൂട്ടായ ഒരു ഉത്തരവാദിത്വം ഒരു കൂട്ടുത്തരവാദിത്തം കളക്റ്റീവ് ഡിസിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കും അതിനനുസരിച്ച് മൂവ് ചെയ്യത്തുള്ളു ഇപ്പം ഞങ്ങളുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ് ഇതിൽ ഒരു അംഗൻവാടി കുട്ടി മുതൽ ഇന്ന് ഏറ്റവും ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള ആളുകൾ അവരുടെ പഠനോപകരണമായിട്ട് ഡിജിറ്റൽ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഏഷ്യാനെറ്റ് തന്നെ ഡിജിറ്റൽ ഡിവൈഡിനെക്കുറിച്ച് ഒരു സീരീസ് ഓഫ് ക്യാമ്പയിൻ ചെയ്തിരുന്നു ഡിജിറ്റൽ ഡിവൈഡ് കേരളത്തിലുണ്ടെന്നുള്ളൂ അപ്പോൾ ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് എസെൻഷ്യൽ ഗുഡ് എസെൻഷ്യൽ കമ്മ്യൂഡിറ്റി ആണെന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ഇന്നിപ്പം രാവിലെ ഒരു കുട്ടിയുടെ ഒരു മൊബൈൽസ് മൊബൈൽ ഫോൺ അയാൾക്ക് പഠനോപകരണമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് കംപ്ലയിൻറ്റ് വന്നു സർവീസ് ചെയ്യണം ഇന്നുകൊണ്ട് തന്നാൽ ഈ വെള്ളിയാഴ്ച പോലും കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കിപ്പം ഉറപ്പില്ല ആ പ്രോഡക്റ്റ് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് അപ്പം അത്രയും ദിവസം അവരുടെ പഠനം അവിടെ സ്റ്റക്കാവുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്കിത് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഈ കാര്യത്തിൽ നമ്മളുടെ തോന്നല ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളുടെയൊക്കെ എൻറ്റയർ സ്റ്റാഫിനെ നമ്മൾ വാക്സിനേറ്റഡാണ് ഞങ്ങളുടെ തന്നെ ഇനിഷ്യേറ്റീവിൽ ഞങ്ങൾ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് വാക്സിനേറ്റഡ് ആണ് എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഞങ്ങളുടെ ഷോറൂമുകളിൽ എടുക്കുന്നുണ്ട് കസ്റ്റമർ എല്ലാ ദിവസവും തുറക്കുകയും അപ്പം ഡോക്ടർ സുൽഫിയൊക്കെ പറഞ്ഞ പോലെ ഇപ്പം മേജർ ടൗണുകളിലൊക്കെ നൈറ്റ് ഷോപ്പിങ്ങും കൂടെ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്ക് എന്ന് പറയുന്ന പ്രശ്നം നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ശ്രീ വിനു ചോദിച്ച പോലെ നമ്മൾ ജീവനും ജീവനോപാധിയും വളരെ ആണ് രണ്ടും പരസ്പരപൂർവമാണ് അപ്പോൾ ജീവൻ ജീവൻ പോകുന്നതിനെ പേടിച്ചിട്ടാണ് ജീവനോപാധി ഇവിടെ തടസ്സപ്പെടുന്നത് പക്ഷേ ജീവനോപാധി തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആത്മഹത്യയിലെ ജീവൻ നഷ്ടങ്ങൾ ഒക്കെ ഇനി കാ കാത്തിരുന്ന് ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം ഗവൺമെൻറ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ഗവൺമെൻറ് ഇത് സശൂഷണം അത് കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് പുറപ്പായിട്ടും ആ ഒരു പോസിറ്റീവായ റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ശ്രീ ഷിജോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുട്ടികൾ ആഴ്ചയിൽ അഞ്ച് ദിവസവും ചിലപ്പോൾ ആറ് ദിവസവും ഒക്കെ ഈ ഓൺലൈൻ പഠനത്തിലാണ് പലപ്പോഴും ഫോൺ കേടാവും കമ്പ്യൂട്ടർ കേടാവും ഇവരുടെയൊക്കെ ഷോപ്പുകളിൽ തന്നെയാണ് സർവീസ് കിട്ടുക ആ കടകളൊന്നും തുറക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ പഠനത്തെക്കുറിച്ച് വാതോരാത പറയുന്നവർ അതിനുള്ള സൗകര്യമൊരുക്കാത്തത് എന്ന സംശയം എപ്പോഴും ഉണ്ടാകും സമാനമായ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം എനിക്കും ഉണ്ടായതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് ബോധ്യപ്പെട്ടത് ഇതുപോലെ ഇപ്പോൾ വർക്ക്ഷോപ്പുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് വർക്ക്ഷോപ്പ് തുറക്കുന്ന സമയത്ത് സ്പെയർ പാർട്സ് കട തുറക്കാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ ഉള്ള ദിവസങ്ങളിൽ അത്രയും സ്പെയർ പാർട്സ് കട ഉണ്ടാവുന്നില്ല ഇതൊക്കെ ഏത് വിദഗ്ധോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നതേയില്ല ശ്രീ വിനോദ് കുമാർ വസ്ത്ര വ്യാപാരികൾ മുമ്പും ഒരു ചർച്ച നടത്തിയപ്പോൾ കല്യാൺ സിൽക്സിലെ ശ്രീ പട്ടാപ് വന്ന് ഇതേ ആവശ്യം ഉന്നയിച്ചതാണ് കടകൾ കൂടുതൽ ദിവസം തുറക്കാൻ അനുവദിക്കണം എന്നാൽ മാത്രമേ തിരക്ക് കുറയൂ എന്നാൽ മാത്രമേ രോഗപ്രതിരോധം എന്ന ലക്ഷ്യം കൈവരിക്കാനാവൂ എന്ന് അന്ന് ഡോക്ടർ സുൽഫിയുമായി ചർച്ചയിലുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനക്കാരുണ്ട് നിങ്ങളുടെ വ്യാപാരമുണ്ട് അതിലൂടെ നിങ്ങളും ഇവരുമൊക്കെ ജീവിച്ചു പോകേണ്ടതുണ്ട് എന്ന് തുറക്കുമെന്നറിയാതെ എന്ന് എല്ലാ ദിവസവും തുറക്കുമെന്നറിയാതെ മുന്നോട്ട് പോകുന്നത് ഉണ്ടാക്കുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ് ചെറുതും വലുതുമായ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ വസ്ത്രവ്യാപാര രംഗത്ത് ഈ മേഖലയിലുണ്ട് ഞങ്ങൾ വ്യാപാരികൾ എല്ലാവരും ഒരുപോലെ ആണെങ്കിലും ഈ വസ്ത്രവ്യാപാര മേഖല പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് വരുന്ന വസ്ത്രവ്യാപാര മേഖലയും അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ലക്ഷക്കണക്കിനായ ജീവനക്കാരും ഞങ്ങളുടെ ഈ മേഖലയിലുണ്ട് പ്രത്യേകിച്ച് ഈ സ്ഥാപനങ്ങളിലെ ഇത്രയും നമ്പർ ഓഫ് സ്റ്റാഫുള്ള മറ്റ് സ്ഥാപനങ്ങൾ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ജീവനക്കാർ ഉള്ള സ്ഥാപനങ്ങളിൽ ഈ ജീവനക്കാർ അതീവ പ്രതിസന്ധിയിലാണ് ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ യാതൊരുവിധ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ദിവസങ്ങളോ സമയങ്ങളോ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നാണ് നമ്മുടെ സ്ഥാപനം തുറക്കുന്നത് എന്ന് തുറക്കാൻ പറ്റും എന്നുള്ള യാതൊരുവിധ മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ്ങും ജീവനക്കാർക്കോ അല്ലെങ്കിൽ അവർ അവരുടെ എല്ലാം കുട്ടികൾ സ്കൂളിലും പഠിക്കുന്ന ആൾക്കാരായിരിക്കും അവരുടെ ഉപജീവന മാർഗമാണ് ഞങ്ങളുടെ പോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം എടുത്താൽ തന്നെ അഞ്ഞൂറോ ആയിരവും ആൾക്കാർ ജീ ജീവനക്കാരുള്ള സ്ഥാപനം എന്നേക്കാൾ വലിയ ജീ കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാരുള്ള സ്ഥാപനങ്ങൾ അതിനേക്കാൾ ചെറിയ ചെറുകിടക്കാരായ സ്ഥാപനങ്ങൾ ഇവരിലൊക്കെ പത്ത് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഉപജീവന മാർഗം അവരുടെ തേടുന്ന ഞങ്ങളുടെ ഈ വസ്ത്ര വ്യാപാര മേഖല ഇതിരെ തികച്ചും വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഈ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായുള്ള ഈ ഒരു അതിനെ നമ്മൾ ശാസ്ത്രീയമെന്ന് അശാസ്ത്രീയമെന്ന് എന്ത് വിശേഷിപ്പിച്ചാലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ വ്യാപാര മേഖലയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളിലുള്ള പല ആൾക്കാരും നമ്മളിപ്പോൾ കോവിഡ് നിരക്കിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കോവിഡിൻ്റെ നിരക്ക് ദിവസം നൂറാണ് മരണസംഖ്യ അല്ലെങ്കിൽ ആ നൂറിൽ താഴ്ന്നൊക്കെ നമ്മൾ നോക്കി നിൽക്കുന്ന മാതിരി ഈ ചെറുകിടക്കാർ മുതലുള്ള ഇങ്ങനെയുള്ള വസ്ത്രവ്യാപാര മേഖലയിലും മറ്റ് വ്യവസായങ്ങളിലുമുള്ള വ്യാപാര മേഖലയിൽപ്പെടുന്ന ആൾക്കാരെ നിരവധിയായ ആൾക്കാർ ഇപ്പോൾ കാണുന്നില്ല കഴിഞ്ഞ ആറാഴ്ച കൊണ്ട് പതിനേഴ് പേര് കേരളത്തിൽ ആത്മഹത്യയുണ്ടായി വ്യാപാരികളും അല്ലെങ്കിൽ അതുപോലെ ചെറുകിട ഉൾപ്പെടെ ഈ ആൾക്കാരെ ഈ കോവിഡിനേക്കാൾ വലിയ ഒരു ആത്മഹത്യാ നമ്പർ ഒരു പക്ഷേ നമ്മളിങ്ങനെയുള്ള അശാസ്ത്രീയമാ ശാസ്ത്രീയമാണ് നമ്മളതിന് രാഷ്ട്രീയമൊന്നുമില്ല ഗവൺമെൻറ് ആയാലും പ്രതിപക്ഷമായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് വ്യാപാരികളുടെയും ഈ വ്യവസായികളുടെയും ഭാഗത്തൂടെ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെക്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്യൂറോക്രാറ്റ്സുകളെക്കുൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും പഠനവിധേയമാക്കേണ്ടതാണ് ഈ ചർച്ചയിൽ ഞങ്ങളെക്കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ശാസ്ത്രീയമായ ഈ കടകളെ അടച്ചിടുന്നത് ഇങ്ങനെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദാഹരണം പറയുകയാണ് കോട്ടയത്ത് ബി കാറ്റഗറിയാണ് ഏറ്റുമാനൂർ സി കാറ്റഗറിയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ പശു എന്നറിയത്തില്ല ഈ കോട്ടയത്ത് ഏറ്റുമാനൂരുള്ള മൊത്തം ഈ ഈ ബി ഈ കാറ്റഗറിയിലുള്ള കോട്ടയത്ത് സി കാറ്റഗറിയിലുള്ള ഏറ്റുമാനൂർ അടച്ചിട്ടതുകൊണ്ട് ഈ മൊത്തം ആൾക്കാരും കോട്ടയത്തേക്ക് തന്നെ പോകും ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ശാസ്ത്രീയമായ ഒരു അടി നമ്മളെപ്പോലുള്ള ഒരു വ്യാപാരി എന്നുള്ള എനിക്ക് എനിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല തീർച്ചയായിട്ടും ഇതിന് ഗവൺമെൻറ് കൂടുതൽ സമയം അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു അപഗ്രഹനം നടത്തിക്കൊണ്ട് കൂടുതൽ സമയം അല്ലെങ്കിൽ നമ്മൾ മണി മുതൽ മണി മുതൽ ഷോപ്പ് തുടക്കാൻ അനുവാദം തന്നാലും ഈ ആറു മണി മുതൽ ഉള്ള സമയം മുതൽ മണി വരെ ഷോപ്പ് അപ്പോൾ കൺസ്യൂമേഴ്സ് തീർച്ചയായിട്ടും ഞങ്ങളുടെ വസ്ത്രവ്യാപാരികൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നൽകുകയും ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടുന്ന ആൾക്കാർ ഞങ്ങളുടെ സ്ഥാപനങ്ങളുള്ള എല്ലാ സ്റ്റാഫിനും എല്ലാ ജീവനക്കാർക്കും ഞങ്ങൾ കംപ്ലീറ്റ്ലി വാക്സിനേറ്റഡ് ആണ് ആ എല്ലാവർക്കും ഗ്ലൗ എല്ലാ വരുന്ന എല്ലാ ഉപഭോക്താവിനും ഞങ്ങൾ ഗ്ലൗസ് കൊടുത്ത് ഈ അതായത് നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹൈജനായിട്ടും ഈ കോവിഡിൻ്റെ പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ പാലിച്ചും വസ്ത്രവ്യാപാരികളായിരിക്കും ഒരു പക്ഷേ അത് കൂടുതൽ പാലിച്ചിട്ടുണ്ടാവുക അത്രയും നല്ല കസ്റ്റമേഴ്സിന് എല്ലാ ഇരുപത് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ഇടവിട്ട് ഞങ്ങളുടെ സ്റ്റോ സ്റ്റോറുകളിൽ ഒരു ഉണ്ട് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കാൻ പറ്റിയ കൺസ്യൂമേഴ്സിന് ഒരു വിവരങ്ങൾ നമ്മൾ എപ്പോഴും അനൗൺസ്മെന്റ് ആയിട്ട് നൽകുന്നുണ്ട് ഇങ്ങനെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ എല്ലാ സ്റ്റോറുകളും വാക്സിനേറ്റഡ് ആണ് എല്ലാ സ്റ്റാഫുകളും തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും വസ്ത്രവ്യാപാര മേഖലയിലുള്ള ജീവനക്കാരെല്ലാം ഇപ്പൊ എന്റെ സ്ഥാപനം വാക്സിനേറ്റഡ് ആണ് കമ്പ്ലീ സ്റ്റാഫും വാക്സിനേറ്റഡ് ആണ് അങ്ങനെ ഞാൻ ഉൾപ്പെടുന്ന വസ്ത്രവ്യാപാര മേഖലയിലെ മിക്ക തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും എനിക്കറിയാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും ഞങ്ങളുടെ സംഘടനയുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ പറഞ്ഞത് എല്ലാ ആൾക്കാരും വാക്സിനേറ്റഡ് ആണ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഞങ്ങളുടെ വാക്സിനേറ്റഡ് ആക്കി കഴിഞ്ഞു അപ്പം ഇനിയും ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഈ ജീവനക്കാരെയും ഞങ്ങളെയും അല്ല ഈ ജീവനക്കാരുടെ അവരുടെ ജീവന ലക്ഷക്കണക്കിന് വരുന്ന ജീവനക്കാരുള്ള ഒരു മേഖലയാണ് ഞങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല ഇത്രയും നാളായിട്ട് ഇപ്പോൾ കോവിഡിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ഇത്രയും വലിയൊരു ഡ്യൂറേഷൻ ഉണ്ട് അതിന് ശേഷം ഇപ്പോൾ രണ്ടാം തരംഗം തരംഗമുണ്ടായപ്പെടും ഇവിടെ ഇതിന് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ എന്ത് നമ്മളെ ഇത്രയും വലിയ വ്യാപാര മേഖല നടത്തുന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരാണ് വസ്ത്രവ്യാപാര മേഖല ഈ കൺസിഡറേഷൻ പോലും ഏതൊരു രീതിയിലാണ് നമ്മളുടെ ബ്യൂറോക്രാറ്റ്സ് നമ്മുടെ ഗവണ്മെന്റ് കൊടുക്കുന്ന റിപ്പോർട്ടുകളെന്ന് പോലും ഞങ്ങളെ അതിശയിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഒരു ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ വിലയിരുത്തി ഗവൺമെൻറ്റ് ഇപ്പോൾ ഓണക്കാലം വരാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ഓണക്കാലം വരാൻ പോകുമ്പോൾ കൂടുതൽ സമയം ഇപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് ശേഷം ഓണം അടുക്കാറാകുമ്പോൾ ഈ കടകൾ തുറന്നു കൊടുക്കുമ്പോൾ വീണ്ടും കൂടുതൽ അതിനു മുമ്പേ കൂടുതൽ സമയം ലഭിച്ചു കഴിഞ്ഞാൽ ഈ കൺസ്യൂമേഴ്സിന് ഉപഭോക്താക്കൾക്ക് കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങാനുള്ളൊരു സമയം കിട്ടും സമയപരിധി ഈ പത്ത് മണി മുതൽ അല്ലേ എട്ട് മണി എന്നുള്ളത് വെളുപ്പിന് ആറ് മണി മുതൽ രാത്രി പത്ത് വരെ കൊടുത്താലും ഈ ഓണ കാലഘട്ടങ്ങളിൽ കസ്റ്റമേഴ്സിന് വന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും കൂടുതൽ സമയവും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സീസൺ സീസണാകാൻ പോകുന്ന അല്ലെങ്കിൽ ഓണം വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ അതായത് നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് വസ്ത്രവ്യാപാര മേഖലയിലുള്ള ഞങ്ങളെല്ലാ ആൾക്കാരും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പൂർണമായ ആണ് ഗ്ലൗസ് എല്ലാം കൊടുക്കും ഞങ്ങൾ ഷീൽഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ക്യാഷ് കൗണ്ടർ വരെ നിൽക്കുന്ന ആൾക്കാർ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് സർക്കാർ അതിന് അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന അഭ്യർത്ഥനയാണ് നിങ്ങൾക്കുമുള്ളത് വിദഗ്ധ സമിതിയുടെ അഭിപ്രായങ്ങളിൽ വ്യാപാരികളുടെ വികാരം കൂടി പരിഗണിക്കണം വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് ഇത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വലിയ തോതിൽ വ്യാപാരം നടത്തുന്ന ആളുകളുടെ മാത്രം വികാരമല്ല ബാക്കി എല്ലാ വ്യാപാരികളും നാട്ടിൽ പെട്ടിക്കട നടത്തുന്ന ആളുകൾ തൊട്ട് വലിയ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ വരെ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് അത് ഓരോ തരത്തിൽ ഓരോരുത്തരെ ബാധിക്കുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ആളുകൾ നിൽക്കുമ്പോൾ എന്ന് ഇത് തീരും എന്ന് സർക്കാർ പറയണമെന്നാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം തിരിച്ചടച്ചിടയിലെ പോലീസ് നടപടികളും ജനങ്ങളെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ശ്രീ ജോസഫ് സി മാത്യു ഒരു സ്ഥലത്ത് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ ഒരുപാട് ആളുകൾ ഇനി എന്തെങ്കിലും കാരണവശാൽ പുറത്തിറങ്ങിയാൽ വൻ പിഴ അതെന്തോ ഒരു വലിയ കലാപരിപാടിയായി കേരളത്തിൽ നടക്കുകയാണ് ഖതനാവ് നിറയ്ക്കാനുള്ള പുതിയ തന്ത്രം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് നാൽപ്പത്തി നാലോ നാൽപ്പത്തഞ്ചോ ലക്ഷമാണ് ഒരു ദിവസത്തെ അതായത് ഇരുപത്തി നാല് മണിക്കൂറിനിടയിലുള്ള വരുമാനം അങ്ങനെ നോക്കിയാൽ എത്ര കോടി രൂപയാണ് നാൽപ്പതോ അൻപതോ കോടി ഇതിനകം പിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പിഴയോട് പിഴയാണ് എന്ത് കാരണം പറഞ്ഞാലും കട അഞ്ച് മിനിറ്റ് അധികം തുറന്നു വെച്ചാൽ അതിന് അയ്യായിരം പിഴ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആളുകൾ മീൻ വിൽക്കാൻ പോയാൽ മീൻ തട്ടിക്കളഞ്ഞ് പോലീസിൻ്റെ അഴിഞ്ഞാട്ടം ഒരാൾ പുല്ലരിയാൻ പോയാൽ അയാൾക്ക് രണ്ടായിരം രൂപയുടെ പിഴ അങ്ങനെ എത്രയോ സംഭവങ്ങൾ കേൾക്കുന്നു ദുരിതകാലത്ത് ഈ കോവിഡിൻ്റെ പേരിൽ ജനങ്ങളെ പീഡിപ്പിക്കുകയാണോ ഭരണകൂടം എന്ന് സംശയിക്കേണ്ടി വരുമോ ഇവിടെ നേരത്തെ വ്യാപാരി പ്രതിനിധികൾ പറഞ്ഞ കാര്യമുണ്ട് ഇതിനേക്കാൾ എത്രയോ ഭയാനകമാണ് സത്യത്തിൽ ദിവസവേദനക്കാരുടെ കാര്യം എന്ന് നമ്മൾ ആലോചിക്കണം വീട്ടു ജോലിക്ക് പോകുന്ന സ്ത്രീകളുടേത് അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ പ്രതിനിധികൾ പലപ്പോഴും സംസാരിക്കാറില്ല സ സംഘടിത പ്രസ്ഥാനങ്ങൾ ഉള്ളിടത്ത അസംഘടിത മേഖലയിലാണ് സാധാരണ ശബ്ദം അധികം ഉയരാത്തത് ഇവിടെ ഇവിടിപ്പോൾ ഇവരൊക്കെ അത് സംസാരിക്കുന്നുണ്ട് സംഘടിത മേഖലകളിൽ പോലും സംസാരം ഉണ്ടാകുന്നില്ല കാരണം ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ പലരും ഓരോ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അഫിലിയേറ്റഡ് ആയതുകൊണ്ട് അവർ ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നില്ല അപ്പോൾ ഇവരുടെ ദൈനംദിന ജീവിതം അതായത് ദിവസ കൂലിക്ക് പൈസ കിട്ടുകയും ശമ്പളമല്ല അത് കിട്ടുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് നഷ്ടം എല്ലാവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇത് കിറ്റ് കൊടുത്താൽ മാത്രം ജീവിതം ഒരു താൽക്കാലിക ഒരു സമയത്തേക്ക് ഒരാഴ്ചയാണ് അടച്ചുടി ഇല്ലെങ്കിൽ അത് നടക്കും അതേ ചെയ്യാൻ കഴിയുള്ളൂ പക്ഷെ നിങ്ങൾ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ ലോറി ഡ്രൈവർ അയാൾക്ക് കിട്ടിയ ഈ പോലെ റോഡിൽ നിന്ന് പ്രതിഷേധിക്കുന്നത് കണ്ടു ആ മനുഷ്യന് ആ പിഴ അടച്ചതൊക്കെ ഈടാക്കണമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു കിട്ടണമെങ്കിൽ എത്ര കിറ്റ് കൊടുക്കേണ്ടി വരും ദിവസം രണ്ട് കിറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും ഇനി ഞാൻ സംസാരിക്കുന്നത് ഉള്ളൂരിൽ നിന്നാണ് തിരുവനന്തപുരത്ത് ഇവിടെ അടുത്തൊരു ചായക്കട നടത്തുന്ന ഒരു തമിഴ് വരിയുണ്ട് മുപ്പതിനായിരം രൂപയിലധികം പിഴ പലപ്പോഴായിട്ട് ഈടാക്കി കഴിഞ്ഞു ഒരു കാര്യമില്ലാതെ ഫൈൻ അതായത് ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ അഴിമതി നടത്തുകയല്ല അവർ രസീത് എഴുതിയാണ് പിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ വലിയ സ സമ്മർദ്ദത്തിലാണെന്നർത്ഥം ഏത് വിധേനയെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവർ മരുന്ന് വാങ്ങാൻ ഇറങ്ങിയ ആളെ പിടിച്ചിട്ട് ഹെൽമെറ്റ് വയ്ക്കാത്തതിൻ്റെ ഫൈൻ കൊടുക്കുക കാര്യം അത്രയും തുകയെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയും പിഴ ഈടാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ കോടിക്കണക്കിന് രൂപ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് കോടി അമ്പത് കോടിയൊക്കെ പിരിഞ്ഞു എന്ന് കഴിഞ്ഞ നിയമസഭയിൽ തന്നെ പറഞ്ഞതാണ് അപ്പം നമ്മൾ സംഭാവന തന്നവരുടെ ഒരു ഒരു ലിസ്റ്റ് ലിസ്റ്റ് പിന്നെ അതെ അതെ വിനു ഞാൻ പറയാൻ വന്നത് കേന്ദ്ര സർക്കാർ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന സി പി എമ്മും സി പി ഐ ഒക്കെ ഉൾപ്പെടുന്ന പാർട്ടിയാണ് നമ്മുടെ ഭരണപക്ഷം അവർ ചെയ്യുന്നത് ജനങ്ങളുടെ ഈ അതും ഈ ദിവസക്കോലിക്കാരുടെ കയ്യിൽ നിന്നാണ് അവരുടെ കയ്യിൽ നിന്ന് പണം അങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ് ഉള്ള പണം ഏതാണ്ട് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന രീതിയിൽ അത് പിരിച്ചെടുക്കുകയാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിലും അത് വേണ്ട രീതിയിൽ ഈ രോഗത്തിൻ്റെ അവസ്ഥയെ വായിച്ചെടുത്തില്ല എന്നാണെങ്കിൽ ഈ ചെയ്യുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്ത രീതിയിലാണ് വളരെ മനുഷ്യത്വരഹിതമായിട്ട് രഹരഹിതമായിട്ട് ഇതിൻ്റെ സമയത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വിനു നേരത്തെ ഇവിടെ ഡോക്ടർ സുൽഫി കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തട്ടെ നമ്മുടെ ചില ജില്ലകളിലെങ്കിലും മൊത്തം രോഗികളുടെ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം വാക്സിൻ എടുത്തവരാണ് രോഗികളാകുന്നത് അത് മാരകമായി മാറുന്ന ഇല്ല ഇല്ലായിരിക്കാം അത് നല്ല കാര്യം പക്ഷേ ഞാൻ പറയുന്നത് വാക്സിൻ എടുത്തവർക്കും ആൻറ്റിബോഡി ഉള്ളവർക്കും പോലും രോഗം വരുന്ന വരുന്നൊരവസ്ഥയിൽ നമ്മൾ ഏതാണ്ട് ഒരു രണ്ടു വർഷത്തോളം മുന്നോട്ട് പോകാവുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനെ നമ്മൾ പ്രതിവിധിയായി കാണേണ്ടത് അടിയന്തരമായി വാക്സിൻ എടുക്കുക എന്നുള്ളു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു തീക്ഷ്ണത കുറയ്ക്കാനെങ്കിൽ നമുക്ക് കഴിയും എന്ന് നമ്മളിപ്പോൾ ധരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ എടുത്തവർക്ക് കുറച്ചുകൂടെ പുറത്ത് സഞ്ചരിക്കാനും മറ്റു മാർഗ്ഗം നമ്മുടെ മുന്നിലില്ല രണ്ട് വർഷം നമുക്ക് അടച്ചിട്ടിരിക്കാൻ കഴിയില്ല അപ്പം ഇതിന് പറ്റുന്ന രീതിയിൽ എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് നോക്കുക അതിന് എത്രയും പെട്ടെന്ന് വാക്സിൻ നൽകുക ഇതാണ് ചെയ്യേണ്ടത് ഇത് ഇത് ചെയ്യേണ്ടിടത്ത് ഇതാണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ പറയുന്നു പക്ഷേ ഇത് ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കണം എന്നുള്ള നയം ശരി ഇത് കേന്ദ്ര സർക്കാർ സൗജന്യമായി തരണമെന്ന് സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് കേന്ദ്രവും ഒക്കെ പറഞ്ഞ് അവസാനം കേന്ദ്രം വഹിക്കാമെന്ന് പറഞ്ഞു ശരി പക്ഷെ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് ഒരു കോടി വാക്സിൻ വാങ്ങുകയും അടിയന്തരമായി ജനങ്ങൾക്ക് കൊടുക്കുകയും കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞെടുത്തു തിരിച്ചു പോയതിന്റെ സാഹചര്യം എന്താണ് ജനങ്ങൾക്ക് ഇപ്പോഴും സൗജന്യമായിട്ടാണ് കിട്ടുന്നത് എല്ലാവർക്കും അതിന് വാക്സിൻ ചലഞ്ചിലൂടെ പക്ഷേ അതെ ഞാൻ പറഞ്ഞത് ഈ ജനാർദ്ദനൻ കൊടുത്ത പൈസയും എല്ലാം സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ആ പൈസയ്ക്ക് പോലും ജനങ്ങൾ നൽകിയ പൈസയ്ക്ക് വേണ്ടി പോലും ഉള്ള വാക്സിൻ നമ്മൾ വാങ്ങുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ മൊത്തം മുഴുവനുള്ള കണക്കെടുക്കുന്നതിൽ ഇപ്പോൾ വ്യാപാരി പ്രതിനിധികളെല്ലാം വസ്ത്രവ്യാപാര മേഖലയിലെ എല്ലാവർക്കും അവർ കൊടുത്തു എന്ന് പറഞ്ഞു അതെല്ലാം പെയ്ഡാണ് എനിക്കറിയാവുന്ന ടെക്നോ പാർക്കിലെ കമ്പനികളെല്ലാം അവിടുത്തെ എംപ്ലോയിസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൊടുത്തു അതും പെയ്ഡാണ് അപ്പോൾ അവർക്കെല്ലാം ഒരു സ്വകാര്യ ആശുപത്രിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകത്ത് വാക്സിൻ ലഭിക്കുന്നു എണ്ണൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണമെന്ന് മാത്രം പക്ഷേ ബാക്കി ഉള്ളവർ അപ്പോൾ നമ്മൾ മുഴുവൻ എടുത്തവരുടെ പങ്ക് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് പക്ഷേ ഈ മാർജിനലൈസ്ഡ് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്കും അവരുടെ ദൈനംദിന ജീവിതം ആ ചുറ്റുപാടിൽ അവർക്കങ്ങനെ വളരെ അടച്ചിട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമാണ് പലർക്കും ഇത് കിട്ടാതെയും പോകുന്നത് അപ്പോൾ ഏത് രീതിയിലായാലും ആര് പണം മുടക്കിയിട്ടായാലും അടിയന്തരമായി വാക്സിൻ കൊടുക്കുക ആണ് ഇതിനുള്ള പ്രതിവിധി എന്നും അതുവഴി മുന്നോട്ട് പോകാനുമാണ് ശ്രമിക്കേണ്ടത് ഒരു ഇനി നമ്മളൊരു ഹർത്താൽ നടത്തുന്ന സമയത്ത് നമ്മൾ ആ ഹർത്താലിൻ്റെ ദിവസം വൈകിട്ട് നടക്കുന്ന ചർച്ചകളിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് എട്ട് മണിക്കൂർ ഹർത്താൽ കൊണ്ട് ഒരു സംസ്ഥാനത്തിനുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് പറയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചത്തെ ഹർത്താലിൻ്റെ ഈ ലോക്ക്ഡൗൺ എന്ന ഓമന പേരിട്ടിരിക്കുന്ന ഹർത്താലിൻ്റെ സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഒരു കണക്കൊന്നെടുക്കൂ അതിൻ്റെ നാലിലൊന്നും മതി ഇവിടുത്തെ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കാനായി അപ്പോൾ ഒന്നുകിൽ അന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ കണക്കുകളെല്ലാം വെറുതെ മനുഷ്യരെ പറ്റിക്കാൻ പറയുന്നതാണ് അല്ലെങ്കിൽ ഇതിന് യാതൊരു സാമ്പത്തികമായ യുക്തി പോലുമില്ല ഈ വാക്സിൻ എടുക്കാതെ മുന്നോട്ട് പോകുന്നതിൽ ഇപ്പോൾ വിനു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വിദഗ്ധ സമിതി അംഗങ്ങൾ ആരായിരുന്നാലും സർക്കാരും ജനങ്ങളോട് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ലോക്ക്ഡൗൺ എപ്പോഴാണ് എന്നുള്ളതാണ് അടിയന്തര ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാവുന്നതും ആശുപത്രിയുടെ ത്രഷ് ഹോൾഡ് വർദ്ധിക്കുമ്പോഴും മാത്രമാണ് ലോക്ക്ഡൗണെങ്കിൽ നമുക്കത് മനസ്സിലാവും അതല്ലാതെ ടി പി ആർ പോലത്തെ കണക്കുകൾ പറയുകയാണെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അശാസ്ത്രീയമായി ഇത് കണക്കാക്കുന്നതിലും അവിടുത്തെ ആളുകളെ മറ്റുള്ളവരത്തേക്ക് പോകാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊന്നും ബൗണ്ടറി കെട്ടി തിരിച്ച സ്ഥലങ്ങളല്ലല്ലോ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം അത് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയതാണ് തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെതാണ് അത് ആണെന്ന് ഉറപ്പുവരുത്തിയത് കൊണ്ടാണ് കൊടുക്കുന്നത് ഒന്ന് കേൾക്കൂ പ്രിയ വ്യാപാരി സുഹൃത്തുക്കളെ ഞാൻ ഷംസുദ്ദീൻ ചെട്ടിങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് ഇന്നുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് പോലീസ് ക്ലബ്ബിൽ എ സി പിയുമായി മീറ്റിങ് കഴിഞ്ഞ് തിരിച്ച് ഇപ്പോൾ വീട്ടിലെത്തിയതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അറിവില്ലായ്മയും അവരുടെ ദാർഷ്യവും അതുകൊണ്ട് നമ്മൾ വ്യാപാരികൾക്കാണ് പ്രയാസങ്ങൾ നേരിടുന്നത് ഈ വിഷയമെല്ലാം കൃത്യമായി മീറ്റിംഗിന് ശേഷം ഞാനും ജില്ലാ പ്രസിഡൻറ്റും ജില്ലാ ട്രഷർ ജോർജ് കുറ്റിച്ചാക്കും കൂടെ എ സി പിന്നെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇല്ലാത്ത നിയമം ചൂണ്ടിക്കാണിച്ച് കടകളടക്കാൻ പറയുകയും അതുകൊണ്ടുണ്ടാകുന്ന വ്യാപാരികളുടെ കഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അതില്ലാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കാം ആദ്യമായി പറയട്ടെ നാളെ വെള്ളിയാഴ്ച എല്ലാ കടകൾക്കും തുറക്കാവുന്നതാണ് ശേഷം തിങ്കളാഴ്ച മുതൽ ബിൽഡിംഗ് മെറ്റീരിയൽസുമായി വരുന്ന കടകൾക്കെല്ലാം തുറക്കാനുള്ള അനുമതി കിട്ടും ഇനിയാണ് ഒരു ഗൗരവമുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് എല്ലാവരും ഇത് കേൾക്കുകയും നമ്മളുടെ ഗ്രൂപ്പിലില്ലാത്ത നമ്മളുടെ മെമ്പർമാർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം അതായത് ടി ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കുറച്ചാൽ മാത്രമേ നമ്മൾക്ക് കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റൂ ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് നേതൃത്വവും ഇപ്പോൾ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും നമ്മളോട് പറയുന്നത് ഈ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയും സഹകരണവുമാണ് വേണ്ടത് ഇതൊരു മാജിക്കാണ് കണക്ക് കൊണ്ടുള്ള കളിയാണ് ഇതിൽ യാതൊരു യാഥാർത്ഥ്യമില്ല എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം മനസ്സിലായതാണ് ഒരു തമാശയായിട്ടാണ് തമാശയായിട്ടാണതിന് ഇപ്പോൾ കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ജീവിതം നിലനിൽക്കുന്നത് ഈ ടി പി ആർ എമലാണിപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിസരങ്ങളിലായിട്ട് ടെസ്റ്റ് വയ്ക്കുന്നുണ്ട് കോവിഡ് ടെസ്റ്റ് ആദ്യകാലങ്ങളെ കോവിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് ആധാർ ലിങ്ക് ചെയ്താണ് നടത്തുന്നത് അപ്പോൾ നമ്മൾ എവിടെ ടെസ്റ്റ് നടത്തിയാലും നമ്മളുടെ ആധാർ എവിടെയാണോ ആ സ്ഥലത്തായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക അത് മാറ്റി തൃശ്ശൂരിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൃശ്ശൂർ എന്ന് മാത്രം ഫോൺ നമ്പറും പേരും തൃശ്ശൂരും മാത്രമാണ് ടെസ്റ്റിന് കൊടുക്കുന്നത് അപ്പോൾ പരമാവധി ആൾക്കാർ ഈ ടെസ്റ്റിൽ പങ്കെടുക്കണം മാത്രവുമല്ല ഒരു പുതിയ നിയമം കൂടി മിക്കതും വരും ടെസ്റ്റ് ചെയ്യാത്ത സ്ഥാപനങ്ങളെ തുറക്കാൻ ഇനി അനുവദിക്കാൻ സാധ്യതയില്ല കാരണം കടയുടമയും ജോലിക്കാരും ടെസ്റ്റിന് വിധേയനാകേണ്ടി വരും മിനിമം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ടെസ്റ്റ് പോയിട്ട് ചെയ്യണം വേറെ ഒന്നുമില്ല പോവുക ടെസ്റ്റ് ചെയ്യുക പോരാ ആർക്കെങ്കിലും വലിയ അസുഖമുണ്ടെങ്കിൽ അവർ പോയിട്ട് ക്വാറൻറ്റൈനിൽ ഇരിക്കണം ഇല്ലാത്തവർക്ക് പക്ഷെ അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾക്ക് ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് അഞ്ച് ശതമാനത്തിൽ താഴേക്ക് കൊണ്ടുവരാൻ പറ്റൂ അങ്ങനെ കൊണ്ടു വന്നാൽ നമ്മൾക്ക് എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ദിവസവും തുറക്കാൻ കഴിയും നമ്മുടെ മുന്നിൽ ഓണം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ സീസൺ വരികയാണ് ഈ സീസൺ വരുന്നേക്കാൾ മുൻപ് നമ്മൾ ഈ കാര്യത്തിൽ പരമാവധി ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അതിൻ്റെ ഇടത്താഴ്ചയോ സി കാറ്റഗറി ഡി കാറ്റഗറി ആയി മാറും കാരണം രോഗികൾ മാത്രം ടെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു രോഗികളും രോഗമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് റേറ്റ് കൂടും നമ്മൾ സാധാരണ രോഗം രോഗികളല്ലാത്ത രോഗികളെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യിക്കാൻ അയക്കണ്ട അത് പ്രത്യേകം ഒരു രോഗമില്ലാത്ത ഒരു ലക്ഷണവുമില്ലാത്ത ആൾക്കാർ പോയി ടെസ്റ്റ് ചെയ്യുക ഒരു വാക്സിൻ എടുത്തവരോ രണ്ട് വാക്സിൻ എടുത്തവരോ പോയി ടെസ്റ്റ് ചെയ്യുക അങ്ങനെ ടെസ്റ്റ് മുന്നൂറ് പേര് ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം അങ്ങനെ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കുറച്ച് നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കാവുന്ന അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകണം അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം അതിന് എ സി പിയുമായി ഒരു ധാരണയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കോർപ്പറേഷനുമായി ഇനി കാര്യം സംസാരിക്കേണ്ടതുണ്ട് എല്ലാവരും ഇതുമായി സഹകരിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഡി കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കടയും തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടില്ല സാധാരണ നിത്യോപയോഗ സാധനങ്ങളല്ലാത്ത എല്ലാ കടകളും അടച്ചിടേണ്ടി വരും അങ്ങനെ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ലോക്ക്ഡൗൺ ആധാരമാക്കിയാൽ എന്ത് സംഭവിക്കും ഡോക്ടർ സുൽഫി ഗതികേട് കൊണ്ടാണ് ഒരു വ്യാപാരി നേതാവ് പറഞ്ഞ കാര്യം കേട്ടല്ലോ അബ്സല്യൂട്ട്ലി സി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നോക്കൂ ജീവിക്കാനായിട്ട് ടി പി ആറിലെ വ്യത്യാസം വരുത്താൻ മാസ്യുവായിട്ട് സുഹൃത്തുക്കളുടെയും സംഘടനയുള്ള ആൾക്കാരുടെയും സഹായം തേടേണ്ടി വരുന്ന ഒരു ഒരു രീതി ശരിക്കും കേരളത്തിൻ്റെ ഒരു ചിത്രം അത് കാണിക്കുകയാണ് നമുക്ക് നമ്മളതിനനുഭാവപൂർവ്വം കാണുകയും അത് പരിഹരിക്കുവാനുള്ള ബാധ്യത കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും ഭരണകൂടത്തിനും ഒക്കെ ഉണ്ട് തന്നെ ഉണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനു മുമ്പ് ഒരു കാര്യം ശ്രീ വിനുജ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞോട്ടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിദഗ്ധ സമിതിയിലെ അംഗമല്ല ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നേ ഉള്ളു ഈ ടി പി ആർ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഈ കണ്ടെയ്ൻമെൻറ്റുകൾ അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ വളരെ ബുദ്ധിമുട്ടിലുണ്ടാക്കുന്നു എന്നുള്ളത് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ് അത് മാറ്റിക്കൊണ്ട് മൈക്രോ കണ്ടെയ്ൻമെൻ്റുകളിലേക്ക് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സംവിധാനങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു രീതി സ്വീകരിക്കാമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും വിലയിരുത്തുന്നത് ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് വാക്സിനേഷനെക്കുറിച്ചൊരു ആശങ്ക പൊതുസമൂഹത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ന്യൂ ഇന്ത്യൻ ജേണലിൽ വന്നിട്ടുള്ള എനി ജെ എമ്മിൽ വന്നിട്ടുള്ള ഒരു ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ഇടയിൽ നടന്ന വാക്സിനേഷനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഒരു പക്ഷേ അസുഖം വന്നാൽ പോലും ഈ അത്രയും ഒന്നും അസുഖം വരുന്നില്ല അസുഖം വന്നാൽ പോലും വളരെ വളരെ ചെറിയ തോതിൽ മാത്രമേ വളരെ ശക്തിയില്ലാത്ത തോതിൽ മാത്രമേ വാക്സിനേഷൻ എടുത്തവർക്ക് രോഗം വരുന്നു എന്നുള്ളത് വളരെ ആണ് അവർക്ക് വളരെ വളരെ മൈൽഡ് ആയിട്ടുള്ള ആശുപത്രി അഡ്മിഷൻ കുറയുന്നു ഐ അഡ്മിഷൻ കുറയുന്നു അതുകൊണ്ട് വാക്സിനേഷനെ കുറിച്ചൊരു ആശങ്കയെ വേണ്ട അത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനം നമ്മൾ നമ്മുടെ മുന്നിൽ ഒരു പരിഹാരമുണ്ട് ഇതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഏക പരിഹാരം വാക്സിനേഷൻ ആണ് അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ശതമാനം നിൽക്കുന്നത് ഡെൽറ്റ വേരിയന്റിൽ ഇത് കേന്ദ്രം സൗജന്യമായി തരുന്നോ കേരളം സൗജന്യമായി തരുന്നോ എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള പ്രശ്നമല്ല കേരള സർക്കാർ ഒരു കോടി വാക്സിന് അത് വാക്സിൻ ചലഞ്ച് വഴി കിട്ടിയ പണം ഉപയോഗിച്ച് ഒരു കോടി വാക്സിന് ഓർഡർ നൽകിയിട്ടുണ്ടെങ്കിൽ അതുകൂടി വാങ്ങിയിരുന്നെങ്കിൽ കൂടുതൽ വേഗത്തിൽ നടക്കുമായിരുന്നല്ലോ വാക്സിനേഷൻ എന്നാണ് സി അതാണ് നമുക്കിപ്പോൾ വാക്സിൻ തന്നെയാണ് അതിൽ ഒരു പരിഹാരം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ അല്ലെങ്കിൽ ചെറിയൊരു കോമയെങ്കിലും ഇടാൻ പറ്റിയ ഏക പരിഹാരം വാക്സിനാണ് അത് എത്രയും പെട്ടെന്ന് ഏത് രീതിയാണെന്നൊന്നറിയില്ല അതിനകത്ത് കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് വാക്സിൻ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുകയും സ്വകാര്യ ആശുപത്രികൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ് സർക്കാർ ആശുപത്രികൾ മാത്രം ഈ ഒരു സ്ട്രെസ് പല ഡോക്ടർമാരും ആക്രമിക്കപ്പെടുന്നു വാക്സിൻ കിട്ടാതിരിക്കുന്നത് കൊണ്ട് അറിയാം എല്ലാ ദിവസവും സ്റ്റോറികൾ പുറത്തു വരുന്നതാണ് അത് ഒഴിവാക്കിക്കൊണ്ട് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല വാക്സിൻ കിട്ടുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് നിലനിർത്തുവാനായിട്ട് ഏറ്റവും പെട്ടെന്ന് കൂടുതൽ വാക്സിനേഷൻ എത്തേണ്ടതായിട്ടുണ്ട് ഒരു സിംഗിൾ ഡോസ് വാക്സിൻ പോലും തെറ്റില്ലാത്ത പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ളത് പഠനങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് രണ്ടാമത്തെ ഡോസിലേക്ക് നമുക്ക് ഡോസ്തായിട്ടുണ്ട് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ അതുകൂടി ഉണ്ടെങ്കിൽ അത്രയും കാരണം ഇത് ആര് സൗജന്യമായി തരുന്നു എന്നതിനപ്പുറത്തേക്ക് പൗരന് സൗജന്യമായി കിട്ടണം എന്ന അവകാശം അംഗീകരിക്കപ്പെടണം പക്ഷേ വേഗത്തിൽ കിട്ടണം ഇപ്പോഴത്തെ റേറ്റിലാണ് പോകുന്നതെങ്കിൽ എത്ര സമയമെടുക്കും ഈ എഴുപത് ശതമാനമെങ്കിലും കേരളത്തിൽ വാക്സിനേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ശ്രീ ശ്രീ വിനു അതിനകത്ത് ഈ എഴുപത് ശതമാനം പോലും പോരാ എന്ന് ആ വാദിക്കുന്നവർ അല്ലെങ്കിൽ അതിനെ അതിനെ അങ്ങനെ സ്ഥാപിക്കുന്നവരുണ്ട് കാര്യം ഡെൽറ്റ വേരിയൻറ്റിൻ്റെ എന്താ ഒരു ആർ ഫാക്ടർ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫെക്റ്റിവിറ്റിയും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഒരു പക്ഷേ അതൊരു എൺപത് ശതമാനത്തിന് മുകളിൽ പോകാൻ പോലും സാധ്യതയുണ്ടെന്ന് പലരും വിലയിരുത്തുന്നുണ്ട് അതിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് വാക്സിനേഷൻ തന്നെയാണ് ഇതിനൊരു പരിഹാരം അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വരികയും ഈ ലോക്ക്ഡൗൺ പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ റിലാക്സേഷനുകൾ വരുമ്പോഴുള്ള മാറ്റങ്ങൾ വളരെ 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 എന്താ പറയുക അതിനെ വളരെ ശാസ്ത്രീയമായി ഉൾക്കൊണ്ട് മോഡിഫൈ ചെയ്യുകയും ചെയ്യുകയും ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നില്ല സീറോ സർവേലൻസ് സ്റ്റഡി നമുക്ക് ജില്ലകളിൽ നടത്തേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ അതായത് നമുക്കിപ്പോൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോ സോണുകൾ വരുന്നതോടൊപ്പം തന്നെ വീടുകളിൽ ക്ലസ്റ്റർ ഉണ്ടാവുകയും ആ ക്ലസ്റ്ററുകൾ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും വേണം അതോടൊപ്പം തന്നെ വാക്സിനേഷൻ പ്രോസസ്സ് ഓക്കുമെന്റ് ചെയ്യുമ്പോൾ സ്വകാര്യ ആശുപത്രികള് സൗജന്യമായ അതായത് അവരെ മറ്റ് ചെലവുകളൊന്നും കൂടാതെ തന്നെ സർക്കാർ കോട്ടയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അവർ കൊടുക്കാം ആ വാക്സിനേഷൻ തിരക്കുകൾ ഒഴിവാക്കാം ഒരുപക്ഷെ മുപ്പത് മിനിറ്റ് വാക്സിനേഷന് ശേഷം വെയിറ്റ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കേരളത്തിലെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മാതൃക സൃഷ്ടിക്കാൻ കഴിയും അങ്ങനെ പല മോഡിഫിക്കേഷൻസും വരുത്തിക്കൊണ്ട് നമുക്ക് ഓണം ഇത്തവണ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആഘോഷിക്കാം സമൂഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ മറ്റതിഥികളിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ വളരെ പെട്ടെന്ന് ജോസഫ് സി മാത്യു നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ജോസഫിന്റെ ഒരു കമന്റ് കൂടി അല്ല അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വ്യാപാരികളുടെ ഒരു നിസ്സായാവസ്ഥയാണ് പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവര് ഡി സിപിയുമായിട്ടും ജില്ലാ അധികൃതരും കൂടെ ചേർന്നെടുത്ത ഒരു സൊല്യൂഷനാണ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണവർ നിയമപാലകരും എല്ലാം അവർക്കെല്ലാവർക്കും ഈ യാഥാർത്ഥ്യം അറിയാം പിന്നെ ആർക്കാണിത് അറിയാൻ പെയ്യാത്തത് ഇതറിയാൻ വയ്യാത്തത് ഒരു വിദഗ്ധ സമിതിക്ക് മാത്രമാണെന്ന് വേണം വിചാരിക്കാൻ അവരാണോ തീരുമാനമെടുക്കുന്നതെന്ന് എനിക്കറിയില്ല അതിലുള്ള അംഗങ്ങളെ എനിക്കറിയുക പോലും ഇല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിനൊരു ഒരു ഒരു പ്രതിവിധി ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഈ കടകളുടെ ഒരു സ്ക്വയർ ഫീറ്റിനനുസരിച്ച് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ഒരാൾ എന്നുള്ള രീതിയിൽ കടയിൽ അലൗ ചെയ്യുകയും അവരുടെ അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും വേണമെങ്കിൽ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ക്രൗഡിംഗ് ഒഴിവാക്കുക ആൾത്തിരക്ക് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതിലേക്ക് സർക്കാർ അടിയന്തരമായിട്ട് എത്തുക അല്ലെങ്കിൽ ഇതുപോലെ ജനങ്ങൾ ഇതിനെ മറികടക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും കാരണം അവർക്ക് അവരുടെ ജീവിത പ്രശ്നമാണിത് അതപ്പോൾ അധികാരികൾക്കറിയാം അവർ ചർച്ച ചെയ്യുമ്പോൾ പോലീസ് പോലെ നിർദ്ദേശിക്കുന്ന സൊല്യൂഷൻ ഇതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിദഗ്ദ്ധ സമിതി യോഗത്തിൽ ക്ഷോഭിച്ചു എന്നൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു ഇത്രയും കാലം ഈ വിവരക്കേടൊക്കെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു ആറുമണി മുതൽ ഏഴ് വരെ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്നതിൽ അദ്ദേഹം ഇപ്പോൾ ഖിന്നനാണോ ക്ഷോഭിക്കുകയാണോ എന്നറിയില്ല എന്തായാലും അടിയന്തരമായി തിരുത്തലുകൾ വരേണ്ടിടത്ത് തിരുത്തലുകൾ വന്നേ ദിവസം ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം ഒരു വ്യാപാരി അയച്ച സന്ദേശമാണ് റെൻറ്റ് സാലറി ഇലക്ട്രിസിറ്റി ബില്ല് ജി എസ് ടി പ്രൊഫഷണൽ ടാക്സ് മുനിസിപ്പൽ ടാക്സ് എന്നുവേണ്ട എല്ലാം കൊടുക്കണം ഇതിനെ പോക്കറ്റ് ഡി എന്നേ പറയാൻ പറ്റൂ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാതെ എല്ലാ വിഭാഗവും ദുരിതത്തിലാണ് എന്തിന് കൂടുതൽ പറയണം ഇത്തരം ഉത്തരവുകൾ ഇടുന്നത് ഇവരും വ്യാപാരികൾക്ക് കച്ചവടത്തിന് കൂടുതൽ സമയം തുറന്നുകൊടുത്ത് അതിലൂടെ സർക്കാരിന് കിട്ടുന്ന ടാക്സ് മതി വാക്സിൻ കൊടുക്കാൻ ഇങ്ങനെ പല ആളുകളും വിവിധ സന്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ട് ശ്രീ വിനോദ് കുമാർ സാഹചര്യം മെച്ചപ്പെടേണ്ടതുണ്ട് ബിസിനസ് വളരേണ്ടതുണ്ട് ആളുകൾക്ക് വരുമാനം കൂടേണ്ടതുണ്ട് തൊഴിലുണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് സർക്കാർ കൂടുതൽ ജാഗ്രതയോടെ ഇക്കാര്യത്തിൽ ഇടപെടണം തുറന്ന മനസ്സോടെ ഇടപെടണം തിരുത്തലുകൾ വരുത്തണം നിങ്ങളോട് സംസാരിക്കണം അതുമാത്രമാണോ സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ വ്യാപാരികളുടെ എല്ലാ വിഷമങ്ങളും ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഈ വ്യാപാരികളുടെ വിഷമങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉളവാക്കുന്നുണ്ട് കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് ഇത്രയും കൂടുതൽ ഉപഭോക്താക്കളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ വരുമാന മാർഗ്ഗവും ഞങ്ങളെപ്പോലുള്ള റീറ്റെയിൽ ബിസിനസ്സുകാരുടെ ടാക്സിൽ നിന്ന് കിട്ടുന്ന വരുമാന വരുമാനമാർഗ്ഗമാണ് കേരളത്തിൻ്റെ ഏറിയ പങ്കുമുള്ള വരുമാനം അപ്പം ഞങ്ങളുടെ ബിസിനസ്സുകൾ നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇത്രയും വലിയ ജീവനക്കാരെ നയിച്ചുകൊണ്ട് പോകുന്ന സംരംഭകരുടെ അവസ്ഥ ഗവൺമെൻറ്റ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഖേദമുണ്ട് ഗവൺമെൻ്റ് ആയാലും ഞങ്ങൾക്കത് രാഷ്ട്രീയ ഭേദമല്ല കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരായാലും പ്രതിപക്ഷമായാലും ഏത് സർക്കാർ ഭരിച്ചാലും ഞങ്ങളുടെ ഈ വിഷമങ്ങൾ ഇത്രയും വലിയ ചെറുകിട വ്യാപാരി മുതൽ വൻകിട വ്യാപാരികൾ വരെ എല്ലാവർക്കും അതാത് തോതനുസരിച്ച് അതിൻ്റെ വിഷമങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഇപ്പോൾ ഈ വസ്ത്രവ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കാൻ പ്രത്യേക കാരണം ഈ മേഖലയിൽ ഇപ്പോൾ ഓണം പോലുള്ള വലിയൊരു സീസണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ഇനി പതിനഞ്ച് ദിവസത്തിൽ അടുപ്പിച്ച ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ വസ്ത്രവ്യാപാര മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന അതെങ്കിൽ വസ്ത്രവ്യാപാരികളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഈ പണം മുതൽ മുടക്കി ഇത്രയും നാൾ അവർ ലോണും എടുത്ത് പല ആൾക്കാരും ചെറുകിട വ്യാപാരികളൊക്കെ എന്നോട് ബന്ധപ്പെടുന്ന പല ആൾക്കാരും ഞങ്ങളുടെ സംഘടനയിൽ ഇങ്ങനെ പറയാറുണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് ഒക്കെ വ്യാപാരം നടത്തുന്ന ചെറുപ്പം ും എല്ലാ രീതിയിലുള്ള വ്യാപാരികളും വസ്ത്രവ്യാപാര മേഖലയിൽ ഓണമാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ആ കാലഘട്ടത്തിലും ഈ സമയത്ത് ഇതുവരെ ഞങ്ങളുടെ വ്യാപാര മേഖല ഞങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയും വലിയ ഖേദകരവുമാണ് ഈ തോമസ് നിങ്ങളുടെ മേഖലയിൽ മാത്രമല്ല മറ്റ് ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വിനു നൂറ് ശതമാനം ശ്രീ വിനോദ് കുമാർ പറഞ്ഞതുപോലെ ഈ ഈ പ്രശ്നം നിലവിലുള്ള പ്രശ്നം സർക്കാർ വളരെ അനുഭാവപൂർവ്വം അതായത് നമ്മൾക്ക് എല്ലാ ദിവസവും തുറക്കാനുള്ള പെർമിഷൻ കൂടുതൽ സമയം തുറക്കാനുള്ള പെർമിഷൻ ഉടൻ തന്നെ തരികയാണ് വേണ്ടത് കൂടാതെ ഒരു കാര്യവും എനിക്ക് പറയാനുണ്ട് ഈ സമയത്തൊക്കെ തന്നെയും ഈ ലോക്ക്ഡൗണിൻ്റെ ഈ പീക്ക് ടൈമിലൊക്കെ തന്നെയും ഇവിടുത്തെ വമ്പൻ കുത്തകകളായിട്ടുള്ള ഇ കൊമേഴ്സ് വ്യാപാരികൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ആളുകൾ യഥേഷ്ടം ഹോം ഡെലിവറി ഒരു നിയമങ്ങളും അവർക്ക് ബാധകമായിരുന്നില്ല യഥേഷ്ടം ഹോം ഡെലിവറി അവർക്ക് കൊടുക്കുവാൻ സാധിച്ചു ഇവിടുത്തെ ചെറുകിട ആളുകൾ ഒരു ഹോം ഡെലിവറിക്ക് നമ്മൾ കാറെടുത്തോ എടുത്തോ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പിടിവീഴുമായിരുന്നു പക്ഷേ വൻകിട കുത്ത കമ്പനികളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ആളുകൾ ഇഥേഷ്ടം ഹോം ഡെലിവറി ഈ സമയങ്ങളിലൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് പോലും എല്ലാ കണ്ടെയ്ൻമെൻറ്റ് സോണിലും അവർക്ക് ഹോം ഡെലിവറിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിച്ചു കേരളത്തിന് കിട്ടേണ്ട ഒരുശമനം പ്രളയസസ് പോലും കേരളത്തിന് കിട്ടുന്നില്ല ഇ കൊമേഴ്സ് വ്യാപാരത്തിലൂടെ ഒരു ഉൽപ്പന്നം ഒരു ഉപഭോക്താവിൽ എത്തുമ്പോൾ നമ്മുടെ പ്രളയ സെസ്സും കൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ഒരു ഒരുവിടുത്തെ ഒരു വ്യാപാരി വിറ്റരുന്നെങ്കിൽ കേരളത്തിൻ്റെ വരുമാനത്തിലേക്ക് അതുകൂടി ആഡ് ചെയ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഇവിടുത്തെ ചെറുകിട വ്യാപാരികളുടെ നട്ടിൽ ഒടിക്കുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ് ഇ കൊമേഴ്സിന് ഈ സമയത്തുണ്ടായിട്ടുള്ള ഒരു ഒരു പ്രത്യേകമായൊരു അനുവാദം അവർക്ക് കിട്ടിയത് ചെറുകിട വ്യാപാരികളുടെ നട്ടിൽ ഒടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഹോം ഡെലിവറിക്ക് പോയാൽ പിഴ ഈടാക്കും മറ്റുള്ളവരെ അനുവദിക്കും അതാണോ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അനുവാദം ഇല്ലല്ലോ ഞങ്ങൾക്ക് ഹോം ഡെലിവറി ഇപ്പോൾ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഡേയ്സിൽ ഞങ്ങൾക്ക് പ്രോഡക്റ്റുമായിട്ട് പോകാനുള്ള അനുവാദം ഇല്ലല്ലോ പക്ഷേ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള വൻകിട ആളുകൾക്ക് അത് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ അവിടെയാണ് ഇവിടെ നമ്മൾ ഏറ്റവും വലിയൊരു ചെറുകിട വ്യാപാരികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെയാണ് കാര്യം പ്രണയം പറഞ്ഞതുകൊണ്ടാണ് ആയിരം കോടി ലക്ഷ്യമിട്ടു ആയിരത്തി എഴുന്നൂറ് കിട്ടി റീബിൽ കേരളയ്ക്ക് വേണ്ടിയായിരുന്നു പക്ഷേ റീബിൽ കേരള നടന്നില്ല എന്ന് മാത്രം പ ര രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ ആ നിമിഷം ദുരിതത്തിലായവരെ സഹായിക്കാൻ കൊടുത്ത തുകയിലും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കോടി ഇപ്പോഴും ബാക്കിയുണ്ട് ഈ കോവിഡ് കാലത്ത് കൊടുത്ത തുകയിൽ നേരത്തെ ഐ എം എ ആവശ്യപ്പെട്ടതുപോലെ സർ സംസ്ഥാന സർക്കാർ വാങ്ങിയാണെങ്കിലും സൗജന്യ വാക്സിൻ കൊടുക്കണമെന്ന് പറഞ്ഞത് എത്രമാത്രം അറിയില്ല ആ സൈറ്റിൽ എഴുന്നൂറ്റി മുപ്പത് കോടിയോ എഴുന്നൂറ്റി എൺപത് കോടിയോ എന്തോ ആണ് കിട്ടിയിട്ടുള്ളത് അത് കിറ്റിനടക്കമുള്ള ചിലവുകൾക്ക് മാറ്റിയിട്ടുമുണ്ട് വാക്സിന് മാത്രമായി എത്ര തുക കിട്ടി എന്ന് അതിൽ പറയുന്നില്ല ഈ വാക്സിൻ ചലഞ്ചിലൂടെ എന്തായാലും അതുകൊടുത്ത് ഒരു തുള്ളി വാക്സിൻ പോലും വാങ്ങിയിട്ടില്ലെന്ന് വേണം കരുതാൻ ആദ്യത്തെ ഒരു കോടിയിൽ എന്തോ അല്പം കിട്ടിയെന്ന് ഇടയ്ക്ക് പറയുന്നത് കേട്ടു പക്ഷേ അതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ ഇപ്പോഴും സുതാര്യമല്ല വാക്സിൻ ചലഞ്ചിന് കിട്ടിയതിൽ വാക്സിൻ വാങ്ങിയോ അല്ലെങ്കിൽ ഇനി വാക്സിൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നോ മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ ദുരിതകാലത്ത് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന കാലത്ത് ആത്മഹത്യയാണോ അഭയം എന്നുപോലും ചിന്തിക്കുന്ന കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടുത്ത മാസം രണ്ട് ശമ്പളം കൊടുക്കണോ ഉത്സവബത്ത കൊടുക്കണോ അഡ്വാൻസ് കൊടുക്കണോ എന്ന കാര്യം ദയവായി ചർച്ച ചെയ്തുതെന്ന് ന്യൂസർ അവസാനിക്കുന്നു ഇനി നേരട്ടെ